செய்வன் எந்து தாமசம் கிருஷ்ண கருண செய்வன் எந்து தாமசம் கிருஷ்ண கருண செய்வ எந்து தாமசம் கிருஷ்ண கழலின கை தொழும் Krishna Sharana Gadal Mar Kishta Varadanam Chidu Chimmi Sharana Gadal Mar Kishta வரதானம் செய்து செம்மே குருவாயு பூரம் தன்னில் குருவாயு பூரம் தன்னில் மருவுமகில துரிதகரண பகவன் குருவாயு பூரம் தன்னில் மருவுமகில துரிதகரண பகவன் கருண செய்வன் எந்து தாமசம் கிருஷ்ண கழலின கை தொழும் கிருஷ்ண நமஸ்காரம் ஈ திருவோண புதரியில் தத்துவமயி டிவி ஒருக்கிற ஈ திருமுறை காட்சியிலேக்கு எல்லா பிரேட்சகர்க்கும் ஸ்வாகதம் സൂചിപ്പിച്ചതുപോലെ ഈ തിരുവോണത്തിൻ്റെ മനോഹരമായ പുലരിയിൽ നമുക്കിപ്പോഴുള്ള അതിഥി കേരളത്തിൽ ശ്രദ്ധേയനായ ഒരു സംഗീതജ്ഞനാണ്. സോപാന സംഗീതത്തിലൂടെ വളരെയധികം പ്രശസ്തനായി മാറിയ ശ്രീ ഏലൂർ ബിജു. ശ്രീ ബിജു, സ്വാഗതം ഈ തിരുവോണ കാഴ്ചയിലേക്ക്. നമുക്കറിയാം, ഇപ്പോൾ വല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കാര്യം മുമ്പെങ്ങും നമുക്ക് സമാനതകൾ പോലും പറയാനാകാത്ത ഒരു കാലഘട്ടം. എല്ലാ കലകളെയും ഇത് ബാധിച്ചിട്ടുണ്ട് ഈ ഒരു മഹാമാരി കാലം. പ്രത്യേകിച്ചും ക്ഷേത്രകലകളെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. മറ്റതൊക്കെ ഓൺലൈനായിട്ടുമൊക്കെ ഈ മറ്റു പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ക്ഷേത്രകലകൾ അങ്ങനെ ഒന്ന് പ്രചരിപ്പിക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ തന്നെ അവതരിപ്പിക്കേണ്ട കലയായതുകൊണ്ട് പല ഉത്സവങ്ങളും പൂരങ്ങളും ഒക്കെ രണ്ടു വർഷമായി കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയെ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെ നോക്കിക്കാണുന്നു? ആദ്യമേ ഞാൻ എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞ എൻ്റെ ഗുരു നാഥന്മാർ ആചാര്യന്മാരുടെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ മഹാമാരിയിൽ കലാകാരന്മാർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് ഇവിടുന്ന് ചോദിച്ചത്. വളരെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും വലിയൊരു കാര്യം, പല ദിവസങ്ങളിലും പലരുടെയും ഫോണുകളിൽ പലരുടെയും അവസ്ഥകൾ, പല ഫോണുകളിൽ പലയിടത്തും ആത്മഹത്യകൾ നടക്കുന്നു. കലാകാരന്മാർ, പ്രത്യേകിച്ച് ക്ഷേത്ര കലകളായിട്ട് ജീവിക്കുന്നവർ വളരെ ബുദ്ധിമുട്ടിലൂടെ പോകുന്നത്. കാരണം പൂരങ്ങളും ഉത്സവങ്ങളും ഇല്ലാതെ നമ്മുടെ മഹാമാരി നമ്മളെ തകർത്തിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഭാഗം കലാകാരന്മാരാണ്. കലാകാരന്മാർ മാത്രമല്ല, ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ആനപ്പുറം ഉൾപ്പെടെയുള്ള പല പല മേഖലകളിലുള്ളവരുണ്ട്. എങ്കിലും ക്ഷേത്രകല എന്ന് പറയുന്ന ആ മേഖല, പ്രത്യേകിച്ച് വലിയ പൂരങ്ങൾ നടക്കുന്ന ഈ നാട് നാട്ടിൽ ചെറിയ കലകൾ പോലും നമുക്ക് പുറത്തുപോയി അവതരിപ്പിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ഭവിഷ്യത്താണ് പട്ടിണി. ആ പട്ടിണി നമുക്ക് ചിലപ്പോൾ ഗവൺമെൻറ്
അരി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രം പോരല്ലോ, ഭക്തിയുടെ ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ഇന്ന് ഈ മേഖലയിൽ ഇപ്പോൾ കൊട്ടിപ്പാടിശേ വന്ന ശോഭനസംഗീതം, ചെണ്ട, മരന്തല, ഇലത്താളം, തിമില, മദ്ദളം, കൊമ്പ്, കുഴൽ, ഇങ്ങനെ എല്ലാ ക്ഷേത്രകലകളും ചെയ്യുന്നവരെല്ലാവരും മറ്റൊരു തൊഴിൽ തേടി പോവുകയാണ്, അല്ലെങ്കിൽ മറ്റൊരു തൊഴിലേക്ക് ശ്രദ്ധ കൊടുക്കുകയാണ്. ഒരു കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണമായിട്ട് ഒരു വലിയൊരു മദ്ദളംകാരൻ കലാകാരൻ ഒരു കൂലിപ്പണിക്ക് പോകുന്നൊരവസ്ഥ കൊണ്ട് ഈ അതിനെന്താ എന്ന് ചോദിക്കാം. പക്ഷേ നമ്മൾ ഈ മദ്ദളം കൊട്ടുമ്പോഴെല്ലാം, അല്ലെ ചെണ്ട കൊട്ടുമ്പോഴെല്ലാം കൈകളുടെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ അതിന് ബലം വരാൻ പാടില്ല, കൈക്ക് കൈ മറ്റുള്ളൊരു ഇത് ഒന്ന് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഇതൊന്നും ആരും നോക്കുന്നില്ല. പട്ടിണിയുടെ മുമ്പിൽ, ദാരിദ്ര്യത്തിന് മുമ്പിൽ ഇതൊന്നും വിഷയമല്ല, വളരെ ബുദ്ധിമുട്ടാണ്. പലരും നമ്മളെ കൊണ്ടാവുന്ന പലരേതും സംസാരിച്ചിട്ട് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ ഏത് മേഖല ആരോട് ചോദിക്കും, എല്ലാ മേഖലയും ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല പട്ടിണിയല്ലാണ് എല്ലാവരും പോകുന്നത്, വളരെ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ ജോലി കൊണ്ട്, അല്ലെ ദേവസ്വം ബോർഡ് ജോലി കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. അല്ലാതെയുള്ള കല എന്നെപ്പോലുള്ള ഇത് മാത്രമായിട്ട് ഉപാസിച്ച് പോകുന്ന ഒത്തിരി കലാകാരന്മാർ ബുദ്ധിമുട്ടുണ്ട്. അല്ല, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ചോദ്യം ആദ്യമേ ചോദിച്ചത്. ശരിക്കും ഈ ഇന്റർവ്യൂ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കാറുണ്ട് ഒരു പോസിറ്റീവ് നോട്ടിൽ തുടങ്ങണം എന്നുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സാമൂഹിക അന്തരീക്ഷം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചോദ്യത്തിൽ തുടങ്ങിയത്. ഇനി താങ്കളുടെ മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഏലൂർ ബിജു കഴിഞ്ഞ 2.5-3 പതിറ്റാണ്ടോളമായി ഈ ശോഭന സംഗീതത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളവർക്ക് താങ്കൾ പരിചിതനുമാണ്. എങ്ങനെയാണ് ശരിക്കും ഈ മേഖലയിലേക്ക് എത്തിച്ചേരുന്നത്? അത് ദൈവാനുഗ്രഹം. ഞാൻ ഈ മേഖലയിലേക്ക് വരേണ്ട ആളല്ല. ശ്രീ സദനം ദിവാരമാരർ, അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ശ്രീ ചന്ദമംഗലം ഉണ്ണികൃഷ്ണമാരർ, അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. ഈ ഗുരുനാഥന്മാരുടെ കീഴിൽ ചെണ്ട അഭ്യസിച്ചു എന്നുള്ളതാണ് ഒരു കാരണം. അതിനുശേഷം ശ്രീ കാവിൽ ഉണ്ണികൃഷ്ണമാരർ, അദ്ദേഹത്തിൻ്റെ അത് ഗുരുനാഥനാണ്, ശോഭന സംഗീതത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പഠിക്കണം. ഞാൻ പഠനം കഴിഞ്ഞ് മറ്റൊരു ജോലികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയത്ത് ഒരാഗ്രഹം ഇതിനോടുള്ള തോന്നി മേളത്തിന് പോകുന്ന സമയത്ത്. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു, ബിജു ഈ ശബ്ദം ശോഭന സംഗീതത്തിന് ഉപയോഗിക്കാം എന്ന് പറയുകയും അതിനോടുള്ള ആകർഷണം ഭയങ്കരമായിരുന്നു. അതാണ് ഇതിലേക്ക് എത്തിയത് സത്യത്തിൽ. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഭക്തിക്കാണ് പ്രാധാന്യം. ശോഭന സംഗീതം എന്ന് പറഞ്ഞാൽ ഭക്തിയാണ്. ഭക്തിയോട് കീർത്തനങ്ങൾ പാടാൻ അതൊരു പ്രത്യേക ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാക്കുന്നത്. അതാണ് ഇതിലേക്ക് ആകർഷിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ അടുത്ത ചോദ്യം. ഈ കാര്യം നമ്മൾ, ഇതൊരു സംഗീതമാണ്, ശരിക്കും പറഞ്ഞാൽ ശുദ്ധ സംഗീതത്തിൻ്റെ മറ്റൊരു തലമാണിത്. അപ്പോൾ ഈ ഒരു ശോഭന സംഗീതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിന് അടിസ്ഥാനപരമായി ഒരു സംഗീത വാസന വേണോ, അല്ലെങ്കിൽ ശാസ്ത്രീയമായുള്ള ഇതിൻ്റെ നോട്ടുകളും മറ്റു കാര്യങ്ങളും അറിഞ്ഞിരിക്കണമെന്നുണ്ടോ ഈ ശോഭന സംഗീതത്തിലേക്ക് കടന്നു വരുന്നത്? സത്യത്തിൽ ഈ കർണാടക സംഗീതം സ്വാതിരുന്നാളിൻ്റെ കാലത്തിന് മുമ്പുള്ളൊരു കാലമായിട്ട്, കർണാടക സംഗീതം വരുന്നൊരു കാലം, നമ്മുടെ ഒരു ശൈലിയുണ്ട്. അതിന് ഒരു കർണാടക സംഗീതത്തിൻ്റെ ബേസ് പഠിച്ചിട്ടൊന്നും ആയിരുന്നില്ല. പക്ഷേ ആസ്വാദനം, കർണാടക സംഗീതം വന്നതിന് ശേഷം നമ്മുടെ ആസ്വാദനങ്ങൾ മാറി. അതിനുശേഷം നമ്മുടെ ഐഡിയ സ്ട്രാസിംഗിനൊക്കെ വന്നപ്പോൾ ആളുകളുടെ ഇടയിൽ സംഗതിയും ശ്രുതിയൊക്കെ മനസ്സിലാക്കി തുടങ്ങി. എപ്പോഴും അതുകൊണ്ട് തന്നെ ബേസിക് നമ്മുടെ സംഗീതത്തിൻ്റെ ഒരു അടിസ്ഥാനമുണ്ടെങ്കിൽ ഇന്നത്തെ ആസ്വാദനം മാറിയതുകൊണ്ട് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കും. അതെങ്കിൽ ആ ശ്രുതിബോധവും താളബോധമൊക്കെ അതിലൂടെ നമുക്ക് കൂടുതൽ കിട്ടുക. ഇന്ന് കേരളത്തിലെ ഒരു ഒരു സ്ഥാപനമുണ്ട് ശോഭന സംഗീതം പഠിപ്പിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വൈക്കം ക്ഷേത്ര സ്ഥാപനം, വൈക്കം ക്ഷേത്രത്തിനോട് ചേർന്നാണ്. കാരണം അവിടെ പഠിപ്പിക്കുമ്പോൾ പോലും ആ ബേസിക് കുറച്ച് ക്ലാസ്, കർണാട്ടിക് മ്യൂസിക്കിൻ്റെ കുറച്ച് സ്വരങ്ങളും കുറച്ച് പരിശീലനമൊക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് അതിലേക്ക് ഇറങ്ങണം. അപ്പോൾ സംഗീതത്തിന് ബേസ് ഉണ്ടെങ്കിൽ എന്താ കൊണ്ടെന്ന് വെച്ചാൽ ശ്രുതി താളം, ഇത് വലിയൊരു ഘടകമാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ ശ്രുതി താളം ലയമാണല്ലോ. അപ്പോൾ അത് വേണം എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഉദ്ദേശം ഭക്തി മാത്രമാണ്, നിൽക്കുന്ന ഭക്തജനങ്ങളെ ഭഗവാനിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു കർമ്മമാണ്. ആ ഭക്തി നമ്മൾ ഈ സംഗീതത്തിലെ കൂടെ കൊടുക്കുന്നത്. ആ സംഗീതത്തിന് ആ സുഖമില്ലെങ്കിൽ അവരതിലേക്ക് എത്തില്ല. അപ്പോൾ അതിന് ഈ അടിസ്ഥാനം. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രാചാരങ്ങളെ നമുക്ക് മൂന്ന് രീതിയിലാണ് കാണാൻ കഴിയുക. കാര്യം തെക്കൻ തിരുവിതാംകൂറിൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തോട്ട് ഒരാചാരം, മധ്യ തിരുവിതാംകൂറിന് മറ്റൊരാചാരം, ഇനി വടക്കൻ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ വേറൊരാചാരം. പക്ഷേ ഇപ്പോഴും വടക്കൻ മേഖലകളിലാണ് ഇത്തരം തനത് ക്ഷേത്രകലകൾ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഈ നമുക്കറിയാവുന്നതുപോലെ ആദ്യകാലങ്ങളിൽ പല അമ്പലങ്ങളിലും ഇതുപോലെ കൊട്ടിപ്പാടി സേവ ഉണ്ടായിരുന്നു. പിന്നീട് അത് വാദ്യകലാകാരന്മാർ നാദസ്വരവും ചെണ്ടയൊക്കെ ആയി മാറി. ഇപ്പം അതും മാറി സി ഡി പ്ലെയറിലേക്ക് മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ഒരു മാറ്റം എങ്ങനെ നോക്കിക്കാണും? സത്യത്തിലെ സങ്കടമാണ്. ഞാൻ ഈ അടുത്തൊരു വാർത്ത കേട്ടു, പല ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ജീവനക്കാരെ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മഹാമാരിയുടെ കാര്യത്തിൽ. പക്ഷേ അത് വലിയൊരു സങ്കടമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കലയും കൂടി അവിടെ നശിക്കുക. ഒരു കലാകാരനും ഒരു കലയും, ആ കല ഇല്ലാണ്ടാവുകയാണ്. നാളെ ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ കൊട്ടിപ്പാടി സേവ ശോഭന സംഗീതം അവർക്കൊരു പുതുമയായിട്ട് മാറാം. കാരണം ഈ ഒരു സാധനം ഞങ്ങൾ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ കേട്ടിട്ടുള്ളതാണ്. ഒരു കാലഘട്ടത്തിൽ
നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം തെക്ക് അങ്ങ് പറഞ്ഞ പോലെ എറണാകുളം മേഖല അല്ലെങ്കിൽ വടക്കോട്ട് ഈ തെക്ക് വശങ്ങളിൽ ഈ ഭാഗങ്ങളിൽ സോപാന സംഗീതം വളരെ കുറവായിരുന്നു അല്ലെങ്കിൽ അത് പ്രചരണത്തിലുണ്ടായിരുന്നില്ല ക്ഷേത്ര കലാപീഠം വന്നപ്പോൾ എന്തൊരു ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള കുട്ടികൾ ആ അവിടെ നിന്ന് പഠിക്കുകയും അതിനുശേഷം ഇങ്ങോട്ട് ഒരു പ്രചാരം വരികയാണ് ഉണ്ടായത് പക്ഷെ നേരെ മറിച്ച് എറണാകുളം അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ കുറേയും കൂടി ഉണ്ടായിരുന്നു ആലപ്പുഴ തൊട്ട് അങ്ങോട്ട് കുറേയും കൂടി ഇതാണ് വടക്കോട്ട് പ്രത്യേകിച്ച് പക്ഷേ അതുകൊണ്ട് തന്നെ ചെറിയ ശൈലി വ്യത്യാസങ്ങൾ പറയാറുണ്ട് അതൊക്കെ ദേശവ്യത്യാസമാണ് അതൊന്നും വലിയ വിഷയമുള്ള കാര്യം പക്ഷേ അങ്ങ് പറഞ്ഞതുപോലെ ഈ കലാകാരൻ ഈ കലകൾ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ഞാനത് അവരെ വിമർശിക്കുകയല്ല ഇതൊന്ന് ഒഴിവാക്കാം ഞാനൊന്ന് ഇടപെടുകയാണ് ഇപ്പം ഈ പറഞ്ഞതുപോലെ മഹാമാരിയുടെ ഈ പറഞ്ഞതുപോലെ ചിലവ് ചുരുക്കലായിരിക്കാം ദേവസ്വം ബോർഡിനെ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് പക്ഷെ എങ്കിൽ തന്നെയും അമ്പലത്തിലെ മറ്റ് പൂജകളൊന്നും അതായത് നടവരവ് ഉണ്ടാക്കി കൊടുക്കുന്ന മറ്റ് പൂജകളൊന്നും ഇവർ കട്ട് ചെയ്യുന്നില്ല ഗണപതി ഹോമം കുറയ്ക്കുന്നില്ല നിർമാല്യ ദർശനം കുറയ്ക്കുന്നില്ല ഉദയാസ്തമന പൂജ കുറയ്ക്കുന്നില്ല ആകെ എടുത്തു കളയാൻ പറ്റുന്നത് പെട്ടെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ശരിക്കും ഇതും ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇത് ആചാരധ്വംസനമായി തന്നെ നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും കാരണം ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞത് നൃത്തം വാദ്യതി ഗീതം ഇടയ്ക്കയുടെ ഒരു ഇടയ്ക്ക എന്നുള്ള വാദ്യം കൊട്ടി പാടി വാസിക്കുകയാണ് അതിലൂടെ തന്നെ ആ പ്രദേശത്തിന് ഒരു വ്യത്യാസമുണ്ട് ആ ക്ഷേത്ര ആ വാദ്യവും ഗീതവും കൊണ്ട് അതൊന്ന് അറിയുകയാണ് ഇതില്ലാണ്ടാവും തോറും നേരത്തെ പറഞ്ഞ ആചാരത്തിൻ്റെ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഭാഗം ഇല്ലാതാവുകയാണ് എനർജി ലെവല് നഷ്ടപ്പെടുകയാണ് നമുക്ക് കാരണം നമ്മളിന്നും കൊട്ടിപ്പാടി സേവ അല്ലെങ്കിൽ മറ്റുള്ള വാദ്യങ്ങളുടെ ശബ്ദം ആ ശബ്ദതരംഗം അത് താളത്തിലൂടെയും കൂടി ആകുമ്പോഴേക്കും അതിൻ്റെ എനർജി ലെവല് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആചാര്യന്മാർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ക്ഷേത്രം അടയ്ക്കുന്ന സമയത്ത് നട അടയ്ക്കുന്ന പൂജ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചത് അതില്ലാണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് ആ കലയോട് ചെയ്യുന്ന എല്ലാ ഒരു ഇതാണ് രണ്ടാമത്തത് ആ കലാകാരനോട് ചെയ്യുന്നത് ഇതുകൊണ്ട് ഇത് ജീവിതമാർഗമാക്കിയ ഒത്തിരി പേരുണ്ട് നമ്മൾ ഈ ഇന്ന് കാണുന്ന വലിയ കലാകാരന്മാർ ഇതുപോലെ നടയിലും കൊട്ടിയും പാടിയുമാണ് ഈ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഇന്ന് നമ്മളറിയുന്ന വലിയ കലാകാരന്മാരിലേക്ക് എത്തിയത് അത് മറ്റുള്ളവർ മറക്കുന്നത് സങ്കടകരമായൊരു കാര്യമാണ് ഈ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ഈ മറ്റൊരു പ്രധാന കാര്യം ഇന്നിപ്പോൾ ഈ സോപാന സംഗീതത്തെക്കുറിച്ച് അധികം ആർക്കും അറിയില്ല ഇവൻ കുട്ടികളിത് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നത് പോലും യുവജനോത്സവ വേദിയിൽ മത്സരിക്കാൻ വേണ്ടിയാണ് യുവജനോത്സവ വേദി പോലും ഇത് സോപാന സംഗീതം നല്ല പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്താണ് ഇത്തരത്തിലുള്ള കലകളെ പ്രചരിപ്പിക്കാൻ ഇനിയൊരു മാർഗം കാര്യം താങ്കൾ വളരെ ഈ രംഗത്തെ വളരെ പ്രഗത്ഭനായ ഒരു കലാകാരനാണ് അപ്പം സർക്കാരിനോട് ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളോട് ബോധിപ്പിക്കാനോ ഒരു വേദിയാണ് ഇതെന്ന് കരുതി താങ്കൾക്ക് പറയാനുള്ളൊരു അഭിപ്രായം എന്താണ് ഈ കാര്യം സത്യം അങ്ങ് ചോദിച്ച വലിയ സന്തോഷമുള്ളൊരു ചോദ്യമാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രസകരമായ സംഭവം കേരളത്തിലെ ആകെ ഒരു സ്ഥാപനമുള്ളൂ ക്ഷേത്ര കലാപീഠം അവിടെ മാത്രമേ കേരളത്തിൽ പഠിപ്പിക്കുന്നു കലാമണ്ഡലമുണ്ട് മറ്റ് ഇതര സ്ഥാപനങ്ങളുണ്ട് നമുക്കൊരു ക്ഷേത്ര അടിയന്തരകാലങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമില്ല അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പറഞ്ഞ മേഖലയിലുള്ളവർക്കുള്ള അവരെ പഠിപ്പിക്കാൻ കുറേ പേർക്ക് അങ്ങനെ ഒരു ഉദ്യോഗം കിട്ടും ഈ പഠിപ്പിച്ചവർക്ക് നാളെ ക്ഷേത്രങ്ങളിൽ ജോലി കിട്ടാനുള്ള ഒരു അവസരങ്ങൾ കിട്ടും ഇത് പ്രചരണത്തിൽ കൂടുതൽ എത്തുകയും ചെയ്യും നമ്മളിന്ന് പുതുതലമുറ ഇത് തേടി വരുന്നുണ്ട് അവർ അതിനൊരു കാരണം യൂട്യൂബും മറ്റുള്ള എന്താ പറയുക പുതിയ സംവിധാനങ്ങളാണ് നമ്മൾ കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ പോലും ഈ കാലഘട്ടത്തിൽ മഹാമാരിയുടെ കാലഘട്ടത്തിൽ വേറൊരു നിവൃത്തിയില്ല ക്ലാസ് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഓൺലൈൻ ക്ലാസ് എടുക്കുകയാണ് ആ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പലരും ഇതിൽ പല രാജ്യത്തുനിന്നും പല പുറം രാജ്യത്തും പല സ്ഥലത്തുനിന്നും ഇത് പഠിക്കുന്നുണ്ട് അവരിതിനെ അത്രയും സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കാണുന്നുണ്ടെന്നുള്ളതാണ് സത്യം അതിന് ഏറ്റവും ഒരു രസകരമായ സംഭവം മലയാളി അല്ലാത്ത പലരും എന്നെ വിളിച്ച് പഠിപ്പിക്കുമെന്ന് ചോദിക്കുന്നത് ഇപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നത് തമിഴരെ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് മലയാളം അറിയില്ല പക്ഷേ അത് ഈ പറഞ്ഞ പുതിയ സംവിധാനം കൊണ്ടാണ് യൂട്യൂബും മറ്റുള്ള ചാനലുകളുടെ ഗുണം കൊണ്ടാണ് എന്നാലും നമ്മുടെ സർക്കാർ തലത്തിൽ നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ആളുകൾ നമ്മുടെ കലകളെ ക്ഷേത്രകലകളെ എന്ന് പറയുമ്പോൾ തനതായ മലയാളികളുടെ കലകളാണ് നമ്മുടെ സ്വന്തമാണ് ഇടയ്ക്കയും ഈ കുട്ടി നമ്മുടെ സ്വന്തമാണെന്ന് പറഞ്ഞാൽ സ്വയം അഹങ്കരിക്കേണ്ട വാദ്യങ്ങളും എല്ലാമാണ് നമ്മൾ ഇന്ന് ലോകം അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാദ്യവും ചെണ്ടയും എല്ലാം ഇടയ്ക്കയും മതലുമെല്ലാം ആ വാദ്യത്തിന് ഇന്ന് ഇവിടെ നമ്മുടെ ഇവിടെ നിന്ന് നല്ലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അതിനു വേണ്ടി ഒരു കാര്യം ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് അത് അങ്ങ് പറഞ്ഞ പോലെ എൻ്റെ ഒരു അവിടേക്കുള്ളൊരു അഭ്യർത്ഥനയാണ് അല്ലെങ്കിൽ ഒരു അപേക്ഷയാണ് ഈ കലകളെ പ്രോത്സാഹിപ്പിക്കാൻ ഈ അതിനുള്ള സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ആ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണമെന്നാണ് ഞാൻ
ഈ അവസരത്തിൽ അതുകൊണ്ട് പറയുകയാണ്. ഈ ഇതിനോടനുബന്ധിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ മറ്റു മേഖലകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എണ്ണം പറഞ്ഞ കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ പാട്ടിൻ്റെ മേഖലയാകട്ടെ അല്ലെങ്കിൽ മറ്റ് വാദ്യോപകരണ മേഖല. ഒരു സോപാന സംഗീതത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒന്നോ രണ്ടോ പേരെടുത്ത കലാകാരന്മാർ, ഇപ്പോൾ താങ്കൾ ഒരാളുണ്ട്, അമ്പലപ്പുഴ വിജയകുമാർ, അങ്ങനെ ചുരുക്കം ചില കലാകാരന്മാരുടെ പേര് പോലെ നമുക്ക് പോലും അറിയാൻ കഴിയുന്നുള്ളൂ. അത് അങ്ങനെ അങ്ങ് ഒതുങ്ങിപ്പോവുകയാണോ, അല്ലെങ്കിൽ ഭാവിയിൽ ഇത്തരം കലകളെ ഏറ്റെടുക്കാൻ ഈ കൂടുതൽ കലാകാരന്മാർ കടന്നു വരുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇപ്പോൾ പറഞ്ഞതിന് ആദ്യം പറയേണ്ടത്, ഈ ഒരു കാലഘട്ടത്തിലെ ക്ഷേത്ര കലകൾ കൊണ്ട് ജീവിച്ച കലാകാരന്മാർ, ആചാര്യന്മാർ ദാരിദ്ര്യത്തിലായിരുന്നു. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു നേരം ഇതെല്ലാം കഴിഞ്ഞ് ഒരു പടച്ചോറ്, ഒരു അവരൊരു കുടുംബത്തിന് വേണ്ടി മൊത്തം ഒരു പടച്ചോറാണ് കിട്ടുക. അതുകൊണ്ട് കഴിച്ച് മുണ്ടുമുറുക്കി കൊടുത്താണ് ഈ കലകളെ മുന്നോട്ട് വന്നത്. ഇത് കൊട്ടിപ്പാടി സേവ മാത്രമല്ല ഞാൻ പറഞ്ഞത്, അന്ന് വലിയ വലിയ ആചാര്യന്മാരുണ്ടായിരുന്നു. നമുക്ക് കൊട്ടിപ്പാടി സേവ കൊണ്ട് അല്ലെങ്കിൽ സോപാന സംഗീതം കൊണ്ട് മുന്നോട്ട് വരുന്ന ഒത്തിരി കലാകാരന്മാരുണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും അറിയപ്പെട്ടിരുന്നില്ല. അന്ന് ഇതുവരെയുള്ള മീഡിയാസിൻ്റെ സപ്പോർട്ടൊന്നുമില്ല നമുക്ക്. പക്ഷേ അതിനുശേഷം ശ്രീ അമ്പലപ്പുഴ വിജയകുമാർ, ശ്രീ ഹരിഗോവിന്ദൻ, ശ്രീ എൻ്റെ ഗുരുനാഥൻ, ശ്രീ ഉണ്ണികൃഷ്ണ വാര്യർ, അങ്ങനെയുള്ളവരൊക്കെ പാടി പിന്നീടത് സി ഡിയിലും മറ്റുള്ള ഇതിലേക്കൊക്കെ വന്നപ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് കേൾക്കുന്നത്. അതിന് നേരത്തെ നമ്മൾ പറഞ്ഞതിന് ഉദാഹരണം പറയേണ്ടി വരും. കാരണം പലക്ഷേത്രങ്ങളില്ലാണ്ടായി, പലക്ഷേത്രങ്ങളില്ലായത് കാരണം നമ്മളിപ്പോൾ ഇപ്പോൾ ഈ മേഖല എന്നൊക്കെ ചിലപ്പോൾ ഒരു ക്ഷേത്രത്തിലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ മറ്റുള്ളവരിത് അറിയുന്നില്ല. അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ, ഈ മീഡിയയുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ജനങ്ങളിത് അറിയണേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേഖലയിലേക്ക് വന്നപ്പോൾ ആദ്യം കാലഘട്ടം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നമ്മളെല്ലാം കൊണ്ട്, സാമ്പത്തികം കൊണ്ട് എല്ലാം കൊണ്ട് ബുദ്ധിമുട്ട്. ഇന്ന് കുറേയും കൂടി വ്യത്യാസമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറ വരുന്നു, ഇതിലേക്ക് വരുന്നു, ആളുകൾ ആസ്വദിക്കുന്നു, ആളുകളത് മനസ്സിലാക്കുന്നു. നേരത്തെ ഈ പറഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേത്രത്തിനകത്ത് എങ്ങനെയെങ്കിലും നടന്നു പോവാം എന്നുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതിൽ നിന്ന് കുറേ വ്യത്യാസം വന്നു. ഇപ്പോൾ ഈ നമ്മൾ ഈ ആവരാധികളും പരാതികളുമൊക്കെ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും താങ്കളുടെ കൂടുതൽ കീർത്തനങ്ങൾ കേൾക്കാനുള്ള ഒരു ആഗ്രഹം കാണും. നമുക്ക് ഇനി ഒരു കീർത്തനം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നതിനൊരു അനുഗ്രഹം, എറണാകുളത്ത് ഇടപ്പള്ളി അടുത്ത് ചേരാനല്ലൂർ എന്നൊരു ഭഗവതി ക്ഷേത്രമുണ്ട്. സുന്ദരിയായിട്ടൊരു ഭഗവതി അമ്മയുണ്ട്. ആ ഭഗവതി അമ്മയുടെ അനുഗ്രഹമാണ്. ആ അമ്മയെക്കുറിച്ച് രണ്ടൊക്കെ പരിപാടി ഉണ്ടാവാം. കാലവൈരി തന്റെ നന്ദിനി കാരുണ്യപൂർണി കാത്തു കൊണ്ടിടുകൻ അംബികേ. കാലവൈരി തന്റെ നന്ദിനി കാരുണ്യപൂർണി കാത്തു കൊണ്ടിടുകൻ അംബികേ. കാരുണ്യപൂർണി കാത്തു കൊണ്ടിടുകൻ അംബികേ. പല്ലവ മൊത്തോരു പാദ പങ്കജേ വീഴുന്നോരൻ്റെ സങ്കടങ്ങൾ കളങ്ങിനി നൽകീണമാനന്ദം ദേവി. സങ്കടങ്ങൾ കളങ്ങിനി നൽകീണം ആനന്ദം ദേവി. കാലവൈരി തൻ്റെ നന്ദിനി കാരുണ്യപൂർണി കാത്തു കൊണ്ടിടുകൻ അംബികേ. കാരുണ്യപൂർണി കാത്തു കൊണ്ടിടുകൻ അംബികേ. കേളിയേറും ചേരാനല്ലൂരിൽ വാണരുളുന്ന കോമളാംഗി ലോക സുന്ദരി. വാണരുളുന്ന കോമളാംഗി ലോക സുന്ദരി. അന്ത്യകാലം അണയുമ്പോൾ അന്തികേ കാണീണം നിന്റെ ചന്തമേറും തീരുമേനി. ചന്തമേറും തീരുമേനി. ചന്തമേറും തീരുമേനി. ചന്ദ്രബിംബനനി ദേവി. കാലവൈരി തൻ്റെ നന്ദിനി
കാരുണ്യപൂർണി കാത്തുകൊണ്ടിടുകൻ അംബികേ കാരുണ്യപൂർണി കാത്തുകൊണ്ടിടുകൻ അംബികേ അമ്മേ അമ്മേ നല്ലൊരു സ്തുതിയാണ് നമ്മളിപ്പോൾ കേട്ടത്, ചേർനല്ലൂർ ദേവി സ്തുതി. അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിക്കുകയാണ്, ഇപ്പോൾ ഇതിപ്പോൾ ഒരു പ്രത്യേക ഒരു വരികൾ ആ അമ്മയെക്കുറിച്ചുള്ള, ചേർനല്ലൂർ അമ്മയെക്കുറിച്ചുള്ള വരികളാണ് നമ്മൾ കേട്ടത്. ഇങ്ങനെയുള്ള വരികൾ നമ്മൾ ഇത് ആരാണ് ഇത് രചിക്കുന്നത്? ഇത് സോപാന സംഗീതത്തിന് വേണ്ടിയുള്ള രചനയാണോ അതോ മറ്റ് കാവ്യശകലങ്ങൾ അല്ലെങ്കിൽ കവിതകളെ നമ്മളെടുത്ത് സോപാന സംഗീതത്തിൻ്റെ ആ ഒരു താളത്തിലോട്ട് മാറ്റുകയാണോ? വളരെ സന്തോഷം അങ്ങനെ ചോദിച്ചത്, കാരണം എനിക്ക് പറയാനൊരു അവസരം കൂടി. ഈ പലർക്കും സംശയമുള്ളൊരു കാര്യമാണ്, സോപാന സംഗീതത്തിന് ട്രഡീഷണലായിട്ടുള്ള കീർത്തനങ്ങളുണ്ട്, സ്വാതിരുന്നാളിൻ്റെ കീർത്തനങ്ങളുണ്ട്, കോഴിക്കോട് സാമൂതിരിയുടെ കീർത്തനങ്ങൾ, പഴയ കീർത്തനങ്ങൾ പഴയ ആൾക്കാർ എഴുതിയ. അത് ഏതെങ്കിലും സ്ഥിരമായിട്ടുള്ള രാഗങ്ങളുണ്ടോ ഇതിന്? നമ്മൾ സോപാന സംഗീതത്തിനായി ഉപയോഗിക്കുന്ന ആ രാഗങ്ങളെക്കുറിച്ചുകൂടെ ഒന്ന് പ്രതിപാദിച്ചാൽ നന്നായിരിക്കും. പഴയ ട്രഡീഷണൽ കീർത്തനങ്ങളുണ്ട്, കൂടാതെ ഇന്ന് പുതിയതായിട്ട് എഴുതുന്ന കീർത്തനങ്ങളുണ്ട്. ഉദാഹരണത്തിന് അമ്പലപ്പുഴ മധുവേട്ടൻ, ശ്രീ ഐരാണിക്കുളം സുരേഷേട്ടൻ, ചക്യാർകൂത്ത് കലാകാരനായ ശ്രീ ഇടനാട് രാജനമ്പ്യാർ, ഇന്നിവിടെ ഈ ക്ഷേത്രത്തിൽ ഞാനൊരു കീർത്തനം സമർപ്പിക്കുന്നുണ്ട്. ഇവിടുത്തെ ഇവിടെ അടുത്ത അന്തർവാസിയും കൂടിയ ഒരു ചേച്ചി, ശുഭ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചി എഴുതിയ ഒരു കീർത്തനം ഭഗവതി അമ്മയുടെ പാടുന്നുണ്ട്. ഇതുപോലുള്ള പുതിയ പുതിയ കീർത്തനങ്ങൾ പുതിയ പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് എഴുതി വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഭക്തിക്കാണ് പ്രാധാന്യം, ഭക്തിയോടി കേശാദിപാദ വർണ്ണങ്ങളും അപേക്ഷകളും എല്ലാം ആയിട്ടുള്ള കീർത്തനങ്ങളുണ്ട്. പണ്ട് കാലങ്ങളിൽ നമ്മൾ ആദ്യം ഇപ്പോൾ കർണാടക സംഗീതം വരുന്നതിന് മുമ്പ് കുറച്ച് രാഗങ്ങളെ നമ്മൾ ഉപയോഗിച്ചിരുന്നുള്ളൂ. ചിലപ്പോൾ അത് ഈ പേരിലായിരിക്കില്ല അറിയപ്പെടുന്നത്. ഇന്നും ഇന്നത്തെ മോഹനവും ശങ്കരാഭരണവും ആനന്ദഭൈരവിയും സൗരാഷ്ട്രവും എല്ലാം പഴയ പണ്ട് എന്തായിരുന്നു പേരും നമുക്കറിയില്ല. പക്ഷേ അങ്ങനെയുള്ള രാഗങ്ങൾ നമ്മൾ ഉപയോഗിച്ച് പോകുന്നുണ്ട്. അതിന് ഉദാഹരണമാണ് പണ്ട് അമ്മമാർ പാടുന്ന, നമ്മുടെ അമ്മമാർ നാമം ജപിക്കുന്ന കീർത്തനങ്ങളൊക്കെ അവർക്ക് അറിഞ്ഞിട്ടില്ല, രാഗം അറിഞ്ഞിട്ടില്ല. പാടുന്നത് ശങ്കരാഭരണമൊക്കെയാണ് അവർ പാടുക. അതുപോലെ തിരുവാതിരകളിയുടെ പാട്ടുകൾ, തിരുവാതിരയുടെ പാട്ടുകളും നമ്മളുടെ കേരളീയ കീർത്തനങ്ങളാണല്ലോ. അപ്പോൾ ഇതൊക്കെ കണക്റ്റഡാണ് സോപാന സംഗീതത്തിൽ രാഗങ്ങൾ. അതുപോലെ നമ്മൾ ഈ സോപാന സംഗീതത്തിനൊരു പ്രത്യേകതയുണ്ട്. സോപാന സംഗീതം ഇടയ്ക്കെന്ന വാദ്യത്തിൽ ത്രിസ്തായി സാപ്പാസ കൊട്ടി ഗണപതി കൊട്ടുക എന്നൊരു സമ്പ്രദായമുണ്ട്. ക്ഷേത്രവാദ്യങ്ങൾക്കെല്ലാം ഗണപതിക്കൈ കൊട്ടുക എന്നൊരു സമ്പ്രദായം. ഇതിൽ ഗണപതിക്കൈ കൊട്ടി രാഗം അകാരത്തിൽ ആലപിക്കണമെന്നാണ്, നമ്മുടെ കർണാടക സംഗീതം പോലെ ആലപിക്കാൻ പാടില്ല. എന്നിട്ട് ധ്യാനി പാടുന്നൊരു സമ്പ്രദായമുണ്ട്, ധ്യാനി എന്നും പറയും. ഈ ധ്യാനി പാടുന്നത് ഓരോ പൂജയ്ക്കും വ്യത്യസ്ത രാഗത്തിലാണ്. അങ്ങ് രാഗത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ വിസ്തരിച്ച് പറയാം. അപ്പോൾ ഓരോ പൂജയ്ക്കും ഓരോ രാഗങ്ങളാണ് നമ്മൾ ധ്യാനിക്ക് ഉപയോഗിക്കുക. ഇപ്പോൾ രാവിലത്തെ പൂജ എന്ന് പറഞ്ഞാൽ ഉഷപൂജയാണ്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ദേശാക്ഷി രാഗത്തിലുള്ള ധ്യാനിയാണ്. അത് കഴിയുമ്പോഴേക്കും എതിർത്ത പൂജ, പന്തിരടി പൂജ, ഉച്ച പൂജ, ഓരോന്നിനും നളത്ത അല്ലെങ്കിൽ മലഹരി, വൈകുന്നേരമാകുമ്പോൾ സാമന്ത മലഹരിയായി, അങ്ങനെ ഓരോ സമയത്തും ഓരോ രാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിർബന്ധമായിട്ട് അങ്ങനെ പാടണം എന്നാണ്. പരമാവധി വരെ അതെ അതെ നിർബന്ധങ്ങൾ അതാണ്. ഈ മധ്യമാവധിയിലേക്ക് എടുക്കുമ്പോഴേക്കും കീർത്തനങ്ങൾ പാടുന്ന, ഇപ്പോൾ രാവിലത്തെ സമയം നോക്കിയിട്ട് പുറനീര്, ഭൂപാളം, ആനന്ദഭൈരവി, ബിലഹരി, ഇതൊക്കെ രാവിലെ. വൈകുന്നേരം ആകുമ്പോഴേക്കും ആനന്ദഭൈരവി, ശങ്കരാഭരണം, കാമ്പൂജിയൊക്കെ വൈകുന്നേരം, നീലാംബരി. ഇതെ ഇതാണ് ശരിക്കും ചിട്ട പറഞ്ഞേക്കുന്നത്. ഏത് ക്ഷേത്രത്തിനകത്ത് പുറത്ത് വരുമ്പോൾ പ്രോഗ്രാം ആകുമ്പോഴും ബാധകമല്ല. അപ്പോൾ ഇതെല്ലാം അതിനായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്. അല്ല, മറ്റൊരു കാര്യം, ഇത് ഇതിൻ്റെ ഈ ഒരു കലയിൽ വരുന്നവർക്ക് ഈ പാടാനുള്ള കഴിവ് പോലെ തന്നെ താളബോധം, ഇത് പാടാനുള്ള കാര്യം, രണ്ട് ആക്ടിവിറ്റി ഒരേ സമയം നടക്കുകയാണ്. അപ്പം അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു, അത് ഈ പറഞ്ഞ പ്രാക്ടീസ് തന്നെയാണോ അതിൻ്റെ പിന്നിലുള്ള? താളം വലിയൊരു ഘടകമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന മേളം. താളം ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും താളത്തിന് വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഗണപതി ഒട്ടി ഇടയ്ക്ക് കൂറ് കൂട്ടുന്നൊരു സമ്പ്രദായമുണ്ട്, ഒരു ചൊല്ലുണ്ട് അതിനൊക്കെ. ഈ താളം സംഗീതത്തിന് എന്ത് വേണം? സംഗീതത്തിന് ശ്രുതി, താളം, ലയം വേണം. അത് ഇതിനും വേണം. ഇതും നമ്മുടെ സംഗീതം തന്നെയാണല്ലോ, എന്നാലേ നമുക്ക് കൊട്ടി പാടാൻ പറ്റുള്ളൂ. താളം ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സോപാന സംഗീതത്തിലേക്ക് അല്ലെങ്കിൽ കേരളീയ ഇത് വെച്ച് പറയുമ്പോൾ ചെമ്പട താളം തന്നെയാണ് ആദ്യ താളം. നമ്മൾ കർണാടക സംഗീതം ആദ്യ താളം എന്ന് പറയുന്നത്, നമ്മൾ ചെമ്പടതാളം എന്ന് പറയുന്നത്. വ്യത്യാസമുള്ളത് താളം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്, താളം ഇതിൻ്റെ കൂടെ വേണ്ടതാണ്. ഇപ്പം നേരത്തെ രാഗങ്ങളുടെ കാര്യം പറഞ്ഞു, അതുപോലെ ഈ ഓരോ മൂർത്തിക്കും ഓരോ കൊട്ടിപ്പാടി സേവയുണ്ടോ? അത് എല്ലാ മൂർത്തികൾക്കും പാടാറുണ്ടോ? ചില മൂർത്തികൾക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ? അത് ഇവിടെ നിന്ന് തുടങ്ങാം. അതായത് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പാടുമ്പോൾ അവിടുത്തെ മൂർത്തി എന്താണെന്ന് നോക്കിയാണ് പാടുന്നത്. മൂർത്തിയും പാട്ട് പാടുന്ന ആളായിട്ടൊരു ബന്ധമാണ്. അതിലൂടെ
ഭക്തജനങ്ങളെ അതിലേക്കെത്തുക എന്നുള്ള മൂർത്തിയിലേക്ക് എത്തുക എന്നുള്ള എല്ലാ മൂർത്തികളെ കുറിച്ചും ഉണ്ടോ എന്ന് ചോദിച്ചുണ്ട്. പണ്ട് കാലങ്ങളിൽ എല്ലാം ഇപ്പോൾ സർപ്പത്തിൻ്റെ പാട്ടുകളുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ സർപ്പത്തിൻ്റെ പാട്ടുകളവരിന്ന് പാടുന്നുണ്ട്, എല്ലാ മൂർത്തികളെ കുറിച്ചും പാടുന്നുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഓരോ ദേശത്ത് ഒരു നല്ലൊരു കലാകാരൻ ഉണ്ടെങ്കിൽ ആ കലാകാരനായിട്ട് ബന്ധപ്പെട്ടൊരു കീർത്തനോ അദ്ദേഹം എഴുതിയതോ അല്ലെങ്കിൽ അവിടുത്തെ ദേശത്ത് അങ്ങനെ ഉണ്ടാവും. അതൊരു വലിയൊരു ഘടകമാണ്. ഏതായാലും ഈ തിരുവോണ ദിവസം തത്വമായി പ്രേക്ഷകർക്ക് സോപാന സംഗീതത്തിൻ്റെ ശീലുകൾ പകർന്നു തന്നു, അതോടൊപ്പം അതിനെക്കുറിച്ചുള്ള ചില അറിവുകളും പകർന്നു തന്നു. ഏതായാലും ഈ വല്ലായ്മയുടെ കാലം മാറി ക്ഷേത്രകലകളൊക്കെ തിരിച്ചു വരുന്ന നമ്മുടെ പൂരവും ഉത്സവമൊക്കെ പൂത്തു തളർക്കുന്ന ഒരു കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം. അടുത്ത ഓണമാകുമ്പോഴത്തേക്കും ഈ ഒരു അന്തരീക്ഷം മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഞാനത് തന്നെ പ്രാർത്ഥിക്കുന്നു. കാരണം എന്നോട് ആദ്യം ചോദിച്ച കാര്യം എല്ലാവരിലേക്കും എത്തിക്കേണ്ട വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മുടെ കലാകാരന്മാർ മുന്നോട്ട് പോകുന്നത്. ഈ തിരുവോണം അവരുടെ പല കലാകാരന്മാരുടെ വീട്ടിലും പട്ടിണിയാണ്, ബുദ്ധിമുട്ടാണ്. അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരിലേക്ക് എത്തിക്കണം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, ഈ മഹാമാരിയിൽ നിന്നും എല്ലാവരെയും രക്ഷിക്കട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഓണാശംസകൾ.